ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് സാധാരണ ഒരു വട്ടയപ്പമല്ല, ഇത് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് റവ വെച്ചിട്ടാണ്. അപ്പോൾ പച്ചരിയൊക്കെ കുതിർത്ത് അരച്ച് അത് പൊങ്ങാനായിട്ട് ഒരുപാട് നേരമൊക്കെ വെക്കുന്നതിനെക്കാട്ടിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ് ഈ റവ വട്ടയപ്പം. അപ്പോൾ ഈ റവ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് നമുക്കൊന്ന് നോക്കിയാലോ. റവ വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം റവയാണ്. ഇത് ഞാനിവിടെ എടുത്തത് റോസ്റ്റഡ് റവയാണ് കേട്ടോ. ഇനി ഈ റവ വറുത്തതല്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കുകയാണ്. ഇപ്പോൾ റവയിൽ ഒരുപാട് വെള്ളം പിടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റിലേ തന്നെ റവയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുതിരാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. റവയൊക്കെ നമ്മൾ കുതിരാനായിട്ട് അവിടെ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഒരു തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ആ തേങ്ങാ വെള്ളത്തിലേക്ക് നമ്മൾ ഐസ്ക്രീമിൻ്റെയൊക്കെ നമ്മുടെ സ്പൂണില്ലേ, ആ ചെറിയ സ്പൂണിന് ഒരു അര സ്പൂണ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. അതിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്പമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് തേങ്ങാവെള്ളത്തിൽ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അത് ചേർത്ത് അരച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ചോറാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ചോറിന് പകരം അവല് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ നല്ലത് എനിക്ക് ചോറാണ് തോന്നിയത് അപ്പമൊക്കെ തയ്യാറാക്കുമ്പോൾ അരക്കാനായിട്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ ഒരു വലിയ തേങ്ങയുടെ അരമുറി തിരുമി എടുത്തിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വട്ടയപ്പമൊക്കെ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ തേങ്ങ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും വട്ടയപ്പത്തിന്. അതുപോലെ ഇളവൻ തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പഞ്ചസാരയാണ്. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 10 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു നോർമൽ മധുരമാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ മുന്നേ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് വെച്ചിട്ടുള്ള തേങ്ങാവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ മുമ്പേ മാറ്റി വെച്ചിട്ടുള്ള റവയും ചേർത്ത് അരക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് കറക്കിയെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ചോറും തേങ്ങയും ചേർത്തിട്ട് നമ്മളൊന്ന് അത് കറക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയും ആ ജാറിലേക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ മുന്നേ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചില്ലേ കുതിരാനായിട്ട് റവ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ റവ കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും അതൊന്ന് അരച്ചെടുക്കണം. എന്നാൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാനായിട്ടും പാടില്ല. അപ്പോൾ റവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അത് ഒത്തിരി ഹാർഡായിട്ടിരിക്കുകയല്ലേ, കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ഒരു സ്പൂണ് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് നന്നായിട്ട് അരയാനായിട്ട് ബുദ്ധിമുട്ടാകും. അപ്പോൾ സ്പൂണ് വെച്ച് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് അരച്ചെടുത്തിട്ട് വരാം. റവയും കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, ചെറിയൊരു തരിതരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്കിനിയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പം നമുക്കിത് പൊങ്ങാനായിട്ട് വെക്കുന്ന സമയം ഒരു 4 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. 4 മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മാവ് പൊങ്ങി വരികയും ചെയ്യും. ഒന്ന് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ഈ ഒരു പരുവത്തിലാണ്. ഒരുപാടങ്ങ് ലൂസായി പോകാനായിട്ടും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിരിക്കും. ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മൾ മൂടി ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇതാ കണ്ടില്ലേ, നമ്മൾ മാവ് കലക്കി വെച്ച പോലെയുള്ളതല്ല. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്ന് നന്നായിട്ട് പതഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ മാവ് പൊങ്ങി വന്നിട്ട് അത് നന്നായിട്ട് പതഞ്ഞതിനർത്ഥം
നമ്മുടെ അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ഏലക്കയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നമ്മൾ പൊടിച്ചെടുത്തതാണ്. അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഈ അപ്പത്തിൻ്റെ മധുരവത്തിന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പും കൂടിയാണ്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്ത് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇനി നമ്മളവിടെ നമ്മുടെ അപ്പ ചെമ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ. ഇനി ഇതിൻ്റെ തൊട്ട് മേളിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് ആവിയിൽ വെച്ച് കുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് 20 മിനിറ്റ് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതാ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ റവ വട്ടയപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായ റവ വട്ടയപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ പച്ചരിയൊക്കെ കുതിർത്തിട്ട് പിന്നെ അത് അരച്ച് അത് പൊങ്ങാനായിട്ടൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം വേസ്റ്റായി പോകും. അതിനെക്കാട്ടിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ റവ വട്ടയപ്പം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും മറന്നു പോകരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമ്മൾ കാണും വരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും തന്നെ ഇരിക്കുക. ബൈ. താങ്ക് യു.